ഹോർമോൺ ബാലൻസ് ചെയ്യുന്ന ആഹാരങ്ങളെ കുറിച്ച് അറിയാനുള്ള വീഡിയോയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത്. ആദ്യത്തെ എപ്പിസോഡിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അത് കണ്ടതിന് ശേഷം ഈ രണ്ടാമത്തെ എപ്പിസോഡ് കാണുക. ആദ്യമായി നോക്കാൻ പോകുന്നത് ബ്രോക്കോളിയെ കുറിച്ചാണ്. ഇതൊരു ക്രൂസിഫറസ് ഫാമിലിയിൽപ്പെട്ട ഒരു വെജിറ്റബിൾ ആണ്. ഈ ഫാമിലിയിൽപ്പെട്ട മറ്റ് വെജിറ്റബിൾസ് ആണ് കാലേ, ഗ്രീൻ കാബേജ്, കോളിഫ്ലവർ, റെഡ് കാബേജ്, മസ്റ്റാർഡ് ഗ്രീൻസ്, മധുര മുള്ളങ്കി തുടങ്ങിയവയെല്ലാം ഇതിൽ പെടുന്നു. ഇത് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. കാരണം പ്ലാന്റ് ന്യൂട്രിയന്റ് ആയ ഐസോതയോസൈനേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഈസ്ട്രോജൻ മെറ്റബോളേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നു. മെറ്റബോളേറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റബോളിസത്തിൽ നിന്ന് ഫോം ആകുന്ന ആവശ്യമായ കോമ്പൗണ്ടുകൾ ആണ്. ഈസ്ട്രജൻ മെറ്റബോളിസം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഈസ്ട്രജൻ മെറ്റബോളേറ്റ് കോമ്പൗണ്ടുകളാണ് ഈസ്ട്രോൺ 2-ഹൈഡ്രോസി ഈസ്ട്രോൺ, എസ്ത്രിയോൾ, എസ്ട്രോൺ സൾഫേറ്റ് തുടങ്ങിയ ഒട്ടേറെ കോമ്പൗണ്ടുകൾ ഫോം ആകുന്നു. ഇതിൽ ആവശ്യമുള്ളതും അതുപോലെ ആവശ്യമില്ലാത്തതും ഉണ്ട്. സോ ഈസ്ട്രജൻ മെറ്റബോളൈറ്റ്സ് ശരിയായ രീതിയിൽ ബ്രേക്ക് ഡൗൺ ആയില്ലെങ്കിൽ ട്യൂമർ ഗ്രോത്തിനുള്ള റിസ്ക് കൂടുതലാണ്. പ്രത്യേകിച്ച് ഈസ്ട്രജൻ സെൻസിറ്റീവ് ആയുള്ള ബ്രസ്റ്റ് സെൽസിനെ അഫക്റ്റ് ആകുകയും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. അതുപോലെ ബ്ലഡ് ക്ലോട്ടിങ്ങിനും സ്ട്രോക്കിനും വരെ സാധ്യത കൂടുന്നു. ഈസ്ട്രജൻ ഒരു ഫീമെയിൽ ഹോർമോൺ ആണെന്ന് ഓർക്കുക. ഈസ്ട്രജന്റെ മെയിനായുള്ള ഫങ്ഷൻ ഗ്രോത്ത് ഡെവലപ്മെന്റ് നിയന്ത്രിക്കുക, അതുപോലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫിസിയോളജി നിയന്ത്രിക്കുക, മെൻസ്ട്രൽ സൈക്കിളിൽ പീരീഡ്സിനെ റെഗുലർ ആയി ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നിവയെല്ലാം ഈസ്ട്രജന്റെ പ്രധാന ഫങ്ഷനുകൾ ആണ്. അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നത് യോഗോട്ടിനെ കുറിച്ചാണ്, അതായത് തൈര്. അടുത്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് ഷോർട്ടായി ചെയ്യുന്നത്. അതുകൊണ്ട് ഹോർമോൺ ബാലൻസ് ചെയ്യാനുള്ള ആഹാരങ്ങളെ കുറിച്ച് പറയുന്ന 16 എപ്പിസോഡുകളും കാണാൻ ശ്രമിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക.